കാസർഗോഡ് അമ്പലത്തുകരയിൽ പ്ലസ് ടു വിദ്യാർത്ഥിക്ക് സഹപാഠികളുടെ ക്രൂരമർദ്ദനം. ഹോളി ആഘോഷത്തിൽ പങ്കെടുക്കാത്തതിനെ തുടർന്നാണ് ആക്രമണമുണ്ടായത്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നൽകും കൂടുതൽ വിശദാംശങ്ങൾ. അരുൺ, എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ പരിക്ക് ആക്രമണത്തിനിരയായ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? പ്രജിൻ, ശനിയാഴ്ചയാണ് ഈ കേസിനാസ്പദമായ സംഭവമുണ്ടാകുന്നത്. ഉച്ചയ്ക്ക് ശേഷം, അതായത് സയൻസ് ബാച്ചിലെ വിദ്യാർത്ഥിയാണ് ഈ കെ പി നിവേദ. നിവേദിന് ഹിന്ദി പരീക്ഷയായിരുന്നു, അവസാന പരീക്ഷയായിരുന്നു. ഇതിനിടയിൽ ഹോളിയുമായി ബന്ധപ്പെട്ട, അതായത് അന്ന് ആ ദിവസമാണ് സ്കൂളിൽ ഈ വിദ്യാർത്ഥികൾക്കിടയിൽ ഹോളി ആഘോഷം നടന്നത്. കൊമേഴ്സ് ബാച്ചും അതുപോലെ തന്നെ സയൻസ് ബാച്ചിലുള്ള വിദ്യാർത്ഥികളും ഈ ഹോളി ആഘോഷത്തിലുണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് ശേഷം പുറത്തെ സ്കൂളിനോട് ചേർന്നുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിന് പുറകു വശത്ത് വെച്ച് ഈ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിലെ ഒരു വിഷയം, അതായത് വിദ്യാർത്ഥികൾ ചർച്ച ചെയ്ത ഒരു കാര്യം പുറത്ത് ചോർന്നു പോയതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ടാകുന്നു. ഇതിനിടയിൽ ഈ ഹോളി ആഘോഷമുണ്ടാകുന്നു. ഈ ഹോളി ആഘോഷത്തിനിടയിലാണ് കെ പി നിവേദിന്, സയൻസ് ബാച്ചിലെ വിദ്യാർത്ഥിയായ കെ പി നിവേദിനെ കൊമേഴ്സ് ബാച്ചിലെ വിദ്യാർത്ഥികൾ ചേർന്നുകൊണ്ട് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വിദ്യാർത്ഥിക്ക് ക്രൂരമായ മർദ്ദനമേറ്റു. തുടർന്ന് നാട്ടുകാർ ഇടപെട്ടാണ് ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വിദ്യാർത്ഥികളെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്നാലും കുട്ടിക്ക് ക്രൂരമായ മർദ്ദനമേറ്റിട്ടുണ്ട്. താടിയെല്ലിന് ഉൾപ്പെടെ പൊട്ടലുണ്ട്. ഇന്നിപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലാണ് കെ പി നിവേദ ചികിത്സയിലുള്ളത്. വീട്ടുകാരുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. കുട്ടിയുടെ ശസ്ത്രക്രിയ ഇന്നായിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത്. എന്തായാലും ക്രൂരമായ മർദ്ദനമാണ്. ഹോസ്ദുർഗ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. 4 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പ്രജിൻ, ശരി. അരുൺ പാറക്കലാണ് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.